അപ്പോൾ ഞാൻ മരണത്തെ മനസ്സിൽ കണക്കൂട്ടിയെന്നാണ്. അപ്പോൾ എന്നെ ഇപ്പോൾ നെഞ്ചിലെ ജനങ്ങളെ എത്തിയപ്പോൾ അത് ചിലർക്ക് കണ്ണുകടിയായി. എൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്നെ വിമർശിച്ചിട്ട് വാവ സുരേഷ് അങ്ങനെ പിടിക്കുന്നു, വാവ സുരേഷ് ഇങ്ങനെ പിടിക്കുന്നു, വാവ സുരേഷ് അവിടെ പിടിക്കുന്നു. ഞാൻ പറയുന്നത് ഇനി വാവ സുരേഷ് പാമ്പിനെ പിടിക്കില്ല, 500,000 രൂപ ഞാൻ പന്തായം വെക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ അദ്ദേഹം ടൈപ്പ് ചെയ്ത സാധനം എൻ്റെ വാട്സാപ്പിൽ എവിടെയെങ്കിലും കിടപ്പുണ്ട്. ഒരു അജണ്ട, ഒരു അജണ്ട ഉണ്ടാക്കിക്കൊണ്ട് വാവ സുരേഷ് എന്നുള്ള പേരിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരു കൂട്ടമായിട്ട് കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നു. എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എൻ്റെ ജീവന് സമാധാനം ഇവർ പറയേണ്ടി വരും. നമസ്കാരം. കൂടിക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മുഖവുര ഒന്നും ആവശ്യമില്ലാത്ത, ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ്. ഒരുപക്ഷെ കേരളം കഴിഞ്ഞ 2 ആഴ്ച കാലത്തേക്ക് മുമ്പ് വരെ പ്രാർത്ഥിച്ചിരുന്നത് 2 യുവാക്കൾക്ക് വേണ്ടിയാണ്. ഒന്ന് വാവ സുരേഷ്, ഒന്ന് ബാബുമോൻ. അതിൽ വാവ സുരേഷ് ഒരുപാട് എന്നും അത്ഭുതങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ. പാമ്പ് പിടുത്തം മുതൽ താങ്കളുടെ ജീവിതം വരെ മലയാളികൾക്ക് മുന്നിൽ ഒരു അത്ഭുതമാണ്. കാര്യം പുനർജന്മമൊന്നും പറയാൻ പറ്റില്ല, അതിനും അപ്പുറം എന്തെങ്കിലും ഒരു വ്യാഖ്യാനമുണ്ടെങ്കിൽ അതാണ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നത്. സുരേഷ് എന്ത് തോന്നുന്നു ഇപ്രാവശ്യം വീണ്ടും തിരിച്ചു വരുമ്പോൾ? അല്ല, തിരിച്ചു വരുമെന്ന് വന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ഞാൻ വന്നോ? ഈ മലയാളികളുടെ ഇത്രയും പ്രാർത്ഥന ഉള്ളപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വന്നേ പറ്റൂ? അപ്പോൾ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം എന്തോ മനസ്സങ്ങോട്ട് എന്താ പറയുക, ഞാനിപ്പോഴും ഉണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഇത്രയും പേരെ കാണുന്നു, സംസാരിക്കുന്നു ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ആ ഒരു നിമിഷം, കാരണം ആ പാമ്പുകടി അതിഥിയുടെ ദംശനമേറ്റത് മുതൽ ഞാൻ ഒരിക്കലും ജീവിക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് മുന്നോട്ട് പോയാലാണ്. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്നു വെച്ചാൽ എനിക്കെന്തോ എനിക്ക് അങ്ങോട്ട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്ന ആ ഒരു മിറാക്കിൾ അല്ലെങ്കിൽ അത്ഭുതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഒരു ശതമാനം പോലും, 1 കോടിയിൽ 1% പോലും ജീവിക്കും എന്നുള്ള അല്ല ഞാൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം ഒരു കടിയിലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ കടിയിൽ എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സ് സജ്ജമായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും ആ വിഷ്വൽസ് നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും കണ്ടതാണ്. ഞാൻ വൈറലായ ഒരു വിഷ്വൽ ഞാൻ കണ്ടില്ല. അപ്പോൾ ആ കടിയേറ്റ് താങ്കൾ ആ പാമ്പിനെ പിടിച്ച് മാറ്റുന്ന രംഗം, അത് കഴിഞ്ഞ് താങ്കൾ വീണ്ടും പാമ്പിനെ തരിവീറും പിടിക്കുന്നുണ്ട്. അതെ, അത് കഴിഞ്ഞ് ശരിക്കും എപ്പോഴാണ് താങ്കൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞൊരു തിരിച്ചറിവുണ്ടായത്, അതായത് ഈ ദംശനം എനിക്ക് വളരെ സീരിയസ് ആയിട്ട് എന്നെ ബാധിക്കും എന്നുള്ള ഒരു? അല്ല, അതിന് കാരണം രണ്ടുമുണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ നല്ല വ്യായാമം ചെയ്യുന്ന ആളാണ്, നല്ല ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ്. പിന്നെ കുറേ നാളുകളായി എനിക്ക് കഴിഞ്ഞ 2021 ജനുവരി 13 ഒരു മതിലിടിഞ്ഞുകൊണ്ട് നട്ടലിലൊരു പൊട്ടലുണ്ടായി. അതിൻ്റെ നട്ടലിലും തുടയിലും പൊട്ടലുണ്ടായി. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോൾ ഏപ്രിൽ എനിക്ക് പോസിറ്റീവ് വന്നത്. പോസിറ്റീവ് വളരെ ക്രിട്ടിക്കലായി. അപ്പോൾ എന്തായാലും പോസിറ്റീവ് കോവിഡ് വരുമ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കുറയും. അതായത് നമ്മുടെ പാമ്പ് കടിയേറ്റാലുണ്ടാകുന്ന ആ റെസിസ്റ്റിംഗ് പവർ, അത് എന്തായാലും കോവിഡ് കൊറോണ വരുമ്പോൾ എന്തായാലും അതിൻ്റെ പവർ കുറയും. അപ്പോൾ ആ ഒരു അവസ്ഥയിലിരുന്ന ഒരു മാസത്തോളം അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഈ ജനുവരി 2022 ജനുവരിയിലും എനിക്ക് വണ്ടി ആക്സിഡൻറ്റിൽ നട്ടലിന് പൊട്ടലുണ്ടായി. ഷോ കാര്യത്തിന് പ്രശ്നമുണ്ടായി. മൂക്കിൻ്റെ പാലമൊക്കെ പറഞ്ഞ് അതിന് മൂക്കൊക്കെ ഇങ്ങനെ കുത്തിക്കെട്ട് വെച്ചിട്ടേ ഉള്ളൂ. തലയിൽ പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും എൻ്റെ ശരീരം നല്ല ടയർഡായിരുന്നു. ആ സമയത്താണ് ഞാനിതിനെ പോകുന്നത്. അപ്പോൾ കടി കിട്ടിയപ്പോൾ ശരീരം നല്ല ടയർഡായിരുന്നു. അപ്പോൾ ആ ശരീരം ടയർഡായിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കടി കിട്ടി, ഇതെന്തായാലും ക്രിട്ടിക്കലാകും. പിന്നെ സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങൾ, പിന്നെ ഈ ഞാൻ ഈ കടി കിട്ടുന്നതിൻ്റെ 4-5 ദിവസങ്ങൾക്ക് മുന്നേ കാണുന്ന സ്വപ്നം, രാത്രി എനിക്ക് ഉറക്കമേ ഇല്ല, സ്വപ്നങ്ങൾ കാണുന്നു. ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാനൊരു പൊക്കത്തിൽ നിന്ന് ഒരു ടണലിനകത്തൂടെ താഴോട്ട് വരുന്നതാണോ എന്തോ ഇങ്ങനെ ഒരു, ഞാനിങ്ങനെ താഴേക്ക് വീണ് ഒരിടത്തും തൊടാതെ ഇങ്ങനെ പറന്ന് 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 താഴേക്ക് പൊക്കൊണ്ട് അവസാനമില്ലാതെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നൊരു സ്വപ്നം. അപ്പോൾ ഞാൻ മരണത്തെ മനസ്സിൽ കണക്കൂട്ടി എന്നുള്ളതാണ്. മരണത്തെ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് മരണത്തെ കണക്കൂട്ടി. അപ്പോൾ ഞാൻ വിളിച്ച് എന്തായാലും എനിക്ക് അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ചു എന്തായാലും തിരിച്ചു വരാനോ ഒരു സാധ്യതയില്ല. കാരണം ഇത് ശരീരം ടയർഡൊക്കെ നല്ല കടിയായിരുന്നു, കടിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിൻ്റെ വെനം ഇഞ്ചെക്ട് ചെയ്ത് പോകുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് നോക്കുമ്പോൾ ഗ്ലാൻഡ് ഒരു സൈഡിലെ ഗ്ലാൻഡ് ഫുൾ എംപ്റ്റി ആയി, ഒരു സൈഡിലെ ഗ്ലാൻഡ് മുഴുവനും ഒന്ന് വടിഞ്ഞു. അപ്പോൾ ഒരു പല്ലാണ് നന്നായിട്ട് കയറിയത്. അപ്പോൾ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ എനിക്ക് വേദനയായി തുടങ്ങി. അപ്പോൾ എന്നെ വേദനയായി തുടങ്ങി. അപ്പോൾ ഞാൻ എന്നെ അവർ വിശ്വാസമുള്ളതുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെല്ലുന്നു, അതിനെ പിടികൂടുന്നു, കടി കിട്ടുന്നു, ചാക്കിലാക്കാൻ ശ്രമിക്കുന്നു, വീണ്ടും എന്നെ തറയുമ്പോൾ അത് ഓടിപ്പോകുന്നു. അപ്പോൾ എഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പോയി പിടിക്കുന്നു. അപ്പോൾ എന്നിൽ അവർക്കൊരു വിശ്വാസമുണ്ട്, വാവ സുരേഷ് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും അവർക്കൊന്നും സംഭവിക്കത്തില്ല, നീ പാമ്പ് എന്നുള്ള അതിഥിക്കൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഞാനിതിനെ അവിടെ വിട്ടിരുന്നെങ്കിൽ, വിട്ടിട്ട് എൻ്റെ കാലൊക്കെ ഞാൻ കെട്ടി ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അവരാരെങ്കിലും എന്നെ തല്ലിക്കൊള്ളും. ആൾക്കാർ പരിഭ്രാന്തരായി.
അപ്പോൾ തല്ലിക്കൊല്ലും. അപ്പോൾ അതിന് അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചാക്കിൽ, എനിക്ക് അദ്ദേഹത്തിൻ്റെയും ജീവൻ രക്ഷിക്കണം, ഇവരുടെ എൻ്റെ ജീവൻ, നാട്ടുകാരുടെയും ജീവൻ രക്ഷിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ജീവനെ ഞാൻ പ്രാധാന്യം കൊടുത്തില്ല, പെട്ടെന്ന് അതിനെ പിടിച്ച് ചാക്കിലാക്കി കെട്ടി വെച്ചതിന് ശേഷം ബാക്കി കുറച്ച് ഞെക്കി പിടിഞ്ഞ് കഴിഞ്ഞ സമയത്തൊക്കെ അദ്ദേഹം പാസ് ചെയ്ത് പോയി കഴിഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ചുമയുടെ കവക്കെട്ട് ഒരു കവത്തിൻ്റെ ചുമയുടെ ഒരു ഇത് വന്നു തുടങ്ങി. പിന്നെ ഞാൻ അവിടുന്ന് വണ്ടി എൻ്റെ വണ്ടിയിൽ തന്നെ കയറി. അപ്പോൾ വണ്ടി പുള്ളിക്കാരൻ്റെ വഴി എൻ്റെ ഡ്രൈവറിന്, എൻ്റെ ഡ്രൈവർ വണ്ടി ഓടിച്ച് ചേട്ടൻ്റെ വഴിയാണ് ഇവിടെ. അപ്പോൾ എന്നെ വണ്ടി തെറ്റിയൊക്കെ പോയ സമയത്ത് പെട്ടെന്ന് അടുത്ത വണ്ടിയിൽ അവിടുത്തെ ചെറുപ്പക്കാരൻ നിജുവോ അങ്ങനെ നിബു എന്നുള്ള പയ്യൻ, അദ്ദേഹത്തിൻ്റെ വണ്ടി കയറി. അന്ന് അവിടുത്തെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു മഞ്ജീഷ് എന്നാണ് പേര്. വണ്ടിയിൽ കയറി ഞാനുടനെ തന്നെ ആ വണ്ടിയിൽ കയറി കുറച്ചും ദൂരം, ഒരു പത്ത് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ശ്വാസം തടസ്സപ്പെടുന്നുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നുണ്ട്, എനിക്ക് തലയ്ക്ക് പരിപ്പ് അനുഭവപ്പെടുന്ന, കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ട് മങ്ങാണ്. അപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നാക്കങ്ങോട്ട് വഴങ്ങുന്നില്ല. അപ്പോൾ ഞാൻ മിക്ക ഞാൻ അപ്പോൾ ആ ഡ്രൈവറുടെ ചോദിച്ചു, ഞാൻ പറഞ്ഞു മിക്കവാറും 100% ഞാൻ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, മരിച്ചു, ഞാൻ എനിക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആ സമയം തൊട്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ അവർ പറഞ്ഞാൽ വണ്ടി കിടന്ന് ഞാൻ പാമ്പ് പൊളയും പോലെയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്, എനിക്കത് ഓർമ്മയില്ല. അപ്പോൾ പാമ്പ് എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെയൊക്കെ വണ്ടിക്കകത്തിരുന്നുണ്ട്. പക്ഷേ ആ ശ്വാസോടസം വരുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ റിയാക്ട് ചെയ്യാം, നമ്മൾ കർണ വെപ്പളം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സലൈവ കപം എല്ലാം കൂടെ വന്ന് ഇങ്ങനെ കട്ടിയത്. ഇതിൻ്റെ പ്രത്യേകിച്ച് മുറുക്കൻ പാമ്പ് കടിച്ച നേരെ ഹാർട്ട് അറസ്റ്റ് ഉണ്ടാവുകയാണ്. അതെ ആ കാർഡിയക് അറസ്റ്റ്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ 20% താഴെ മാത്രമേ ഹാർട്ടിന് പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അപ്പോഴും ബ്ലഡ് മേളിലേക്കില്ല, തലച്ചോറിലേക്ക് ബ്ലഡ് ഓട്ടം പൂർണ്ണമായിട്ട് നിലച്ചു വരികയായിരുന്നു. ആ സമയത്താണ് ഞാൻ എന്നെ ആ ഭാരത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ അടുത്തെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഓർമ്മയില്ല. അപ്പോൾ അവരുടെ ഭാരത് ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്ന സമയത്ത് എന്തായാലും കാർഡിയക് അറസ്റ്റ് ആയി. പിന്നെ അവർ പെട്ടെന്ന് തന്നെ CPR തന്നു. പിന്നെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല, അവർ പറഞ്ഞത് എനിക്കറിയാം. CPR തന്ന് ഇപ്പം തന്നതിന് ശേഷം അവർ പെട്ടെന്ന് തന്നെ ഇൻറ്റുബേറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിവനം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് VN വാസവൻ സാർ അവിടെ എത്തുന്നത്. അദ്ദേഹം ഏതോ ഒരു വാർത്തയിൽ കണ്ട് ആരോ വിളിച്ച് പറഞ്ഞിട്ടാണ് അവിടെ വരുന്നത്. ഉടനെ തന്നെ അദ്ദേഹം 108 ആംബുലൻസ് വിളിച്ച് പെട്ടെന്ന് എല്ലാ സജ്ജീകരണങ്ങളുള്ള ഓക്സിജനൊക്കെ ഉള്ള AC ആംബുലൻസ് പെട്ടെന്നുള്ള കാര്യത്തിൽ എന്നെ അതിലേക്ക് എത്തി നേരെ ഒന്നെ കൊണ്ടുവന്ന് കോട്ടയം മെഡിക്കലിലേക്ക്. യഥാർത്ഥത്തിൽ ഫസ്റ്റ് ടൈം എന്നെ ജീവൻ രക്ഷിച്ചതിന് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഡ്രൈവർ പയ്യനാണ്. കാരണം അവസ്ഥ നല്ല സ്പീഡിൽ അദ്ദേഹം വണ്ടി ഓടിക്കുന്നുണ്ട്, ഒരു ആംബുലൻസ് പോകുന്നതിനേക്കാൾ സ്പീഡിൽ വണ്ടി ഓടിക്കാം, അത് ഞാൻ അദ്ദേഹത്തെ സമ്മതിച്ചേ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഭാരത് ഹോസ്പിറ്റലായിട്ട് ആരോ ആയിക്കോട്ടെ, അവർക്ക് തന്നെ അറിയില്ല, പേരറിയായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവിടെ പോയിട്ട് അവരെന്നെ 2nd സ്റ്റെപ്പ് CPR തന്ന് വെൻറ്റിലേറ്ററിലാക്കി അഡ്മിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 3rd ഘട്ടം മന്ത്രി നിർബന്ധമായിട്ട് വന്ന് കൊണ്ടുപോയത്, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കില്ലായിരുന്നു. 100% സാധ്യതയില്ല. സുരേഷ് പോലും ഇതിനെ മിറാക്കിൾ എന്നാണ് ആദ്യം വിശേഷിപ്പിച്ചത്. 100% ഈ മിറാക്കിളിനെ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യം, സുരേഷ് തന്നെ മുമ്പ് പല ഇന്റർവ്യൂവിലും പറഞ്ഞ ഈ ഒരു പാമ്പിന്റെ ദംശനം ഏറ്റു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷയെ കുറിച്ച് പലപ്പോഴും പറഞ്ഞു, അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ അതിന്റെ ഒരു കൃത്യത തന്നെയാണോ ഒരു പക്ഷേ ഈ ജീവൻ നിലനിർത്തിക്കൊണ്ട് ഒരു മടങ്ങി വരവിന്? ജീവൻ നിലനിർത്തിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇതെന്തോ ഒന്നുകിൽ കുറെ നല്ല ഡോക്ടർമാരുടെ കഴിവ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ ആ ഫസ്റ്റ് എയ്ഡ് കെട്ടി വെക്കുകയോ രക്തം തള്ളി ബ്ലഡ് തള്ളിക്കളയോ അത് നടന്നിട്ടില്ല. കാരണം അത് കുറച്ച് നടന്നിട്ടില്ല, കാരണം ഞാൻ കെട്ടുന്നതിന് മുന്നേ ബ്ലഡ് പാസ് ചെയ്ത് മുകളിലേക്ക് പറന്ന് പോയി കഴിഞ്ഞു. കാരണം എനിക്ക് അതിനെ രക്ഷിക്കണമെന്നുള്ള ചിന്തയുള്ള, അപ്പോൾ അത് മുകളിലേക്ക് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന് ശേഷമാണ് കെട്ടുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ തള്ളിവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ യഥാർത്ഥം ചെയ്യേണ്ടത് ശരിക്കും സാധാരണ മറ്റൊരാൾക്കാണ് സുരേഷിന്. എൻ്റെ ആത്മധൈര്യം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഭയപ്പെട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു കാരണവശനം പോയപ്പോൾ ഞാൻ സജ്ജനായിരുന്നു എന്നുള്ളത്, എന്ത് വന്നാലും നേരിടാൻ ഞാൻ തയ്യാറായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലായിരുന്നു എനിക്ക്. ഒരു മരണത്തെ ഉൾക്കൊള്ളാനുള്ള 100% ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു. ഞാൻ 100% ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു, അതിന് സംശയമേ ഇല്ല. മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇതിപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പുനർജന്മമാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥന ഇതിന് പിന്നിലുണ്ട്. കാര്യം ഒരുപക്ഷെ നമ്മൾ കണ്ടതാണ് ഇവിടെ സിനിമാ താരങ്ങൾക്കും അല്ലെങ്കിൽ സാംസ്കാരിക നായകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ ഉള്ളതിനെക്കാളും ഒരു പിന്തുണ എത്രത്തോളം കേരള ജനത സുരേഷിന് നൽകുന്നു എന്നുള്ളൊരു കാഴ്ച കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുവ തലമുറയെ പ്രതിനിധീകരിച്ച് അനീഷ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇപ്പോൾ അനീഷ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ആദ്യം തന്നെ ചേട്ടനോട് ചോദിക്കാനുള്ളത്, ഈ വാവ സുരേഷ്, ഈ വാവ എങ്ങനെയാണ് ആ പേര്? അല്ല, വാവ ഞാൻ എപ്പോഴും പറയുന്നത് അമ്മ വിളിച്ചിരുന്ന ഒരു പേരായിരുന്നു, വിളിപ്പേര്, അമ്മയുടെ ഇഷ്ടപ്പേരായിരുന്നു. അതായത് പിന്നെ ഞാൻ ഭയങ്കര വികൃതിയുള്ള ഒരാളായിരുന്നു, അതുകൊണ്ട് അമ്മ എന്നെ ഓമനപ്പേരിട്ട് വിളിച്ചിരുന്നു വാവ എന്ന് പറഞ്ഞു. ആ ഒരു പേരിനെ മാധ്യമങ്ങളെല്ലാം മാധ്യമ സുഹൃത്തുക്കളെല്ലാം ചേർന്നിട്ട് വാവ സുരേഷിനെ പാമ്പിനെ പിടിക്കും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. പാമ്പിനെ കണ്ട് പേടിച്ച് വിളിക്കുന്ന ഒരാൾ പെട്ടെന്ന് വിളിക്കുന്നത് എൻ്റെ പേര് സുരേഷിനെ, വാ വാ സുരേഷെ പെട്ടെന്ന് വാ പാമ്പിനെ പിടിക്കും, ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചു വന്നുള്ളൂ. പക്ഷേ അമ്മ വിളിച്ചിരുന്ന പേരാണത്.
അതുകൊണ്ട് തന്നെ ചേട്ടാ ഞങ്ങൾക്കിപ്പം നമ്മള് പല പാമ്പുകൊടുത്തക്കാരുണ്ട് ഉണ്ട്, പക്ഷെ നമുക്ക് അവരെ ആരെ അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന സുരേഷ് ചേട്ടന്റെ പേരും സുരേഷ് ചേട്ടന്റെ മുഖവുമാണ് ആദ്യം ഓർമ്മ. പക്ഷെ ഇപ്പൊ ഈ ഇപ്പൊ കഴിഞ്ഞ ആ സംഭവത്തില് ഇപ്പൊ ആ വീഡിയോ ചേട്ടൻ കണ്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ ആ വീഡിയോയില് ചേട്ടൻ പെട്ടെന്ന് ആ പാമ്പിനെ താഴേക്ക് ഇടുമ്പോഴത്തേക്കും ആ അത്രയും വരെ ഉള്ള വീഡിയോ എല്ലാവരും പങ്കുവെക്കുന്നത്, അപ്പൊ ധാരാളം വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ആ വിമർശനങ്ങൾ എങ്ങനെയാണ് ചേട്ടൻ? വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇനിയിപ്പം നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു നന്മ ചെയ്താലും നിങ്ങളെ വിമർശിക്കാനും ആളുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവമെന്ന് പറയുന്ന ഒരു വിശ്വാസമുള്ള ഒരു സങ്കല്പം ഭൂമിയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ദൈവത്തിന് ഇപ്പോൾ എല്ലാവരും ഭൂമിയിലുള്ള എല്ലാവരും നല്ലവരായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് വേറെ പണി വേണ്ടേ? അപ്പോൾ തിന്മയുള്ളവരും കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും കണ്ടുപിടിച്ച് നിയന്ത്രിച്ച് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ദൈവത്തിനുള്ള ചുമ്മാ നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ. എല്ലാവരും നല്ലവരല്ലേ, അപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് പണിയില്ല. അപ്പോൾ കുറച്ച് തിന്മയുള്ളവരോട് വരട്ടെ, അല്ലെങ്കിൽ കുറച്ച് വിമർശകരോട് വരട്ടെ. വിമർശകരോട് വരുമ്പോൾ നല്ലതാണ്, കാരണം നമ്മൾ അത്രയ്ക്ക് അലേർട്ടാവും. പിന്നെ ഈ വിമർശകരുടെ ഒന്നും മറുപടി പറയാൻ പോകരുത്. വിമർശകരുടെയൊക്കെ മറുപടി പറയാൻ പോയി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയമില്ല. അവർ ഈ ചുളുവിൽ എങ്ങനെയെങ്കിലും കുറച്ച് വീഡിയോ എടുത്ത് പോപ്പുലർ ആവാൻ കൂടുതലായിട്ട്, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അപ്പം ഈ അവസരത്തിലെ അവർക്ക് ഇതൊക്കെ എന്തെങ്കിലും മുതലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും യൂട്യൂബർമാരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വെട്ടി അവർക്കൊരു വാർത്തയാക്കി ഒരു 10-15 ലക്ഷം ഒരു 10 ലക്ഷം പേരേക്കാണ് ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇപ്പോൾ കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ അത്രയ്ക്ക് കളക്ഷൻ കിട്ടില്ല. അപ്പോൾ അതിന് സ്വന്തം അമ്മയെ തല്ലിയിട്ടായിരുന്നാലും സ്വന്തം അമ്മ വണ്ടിയിൽ പോകുമ്പോൾ അമ്മയും മോനോട് ബുള്ളറ്റ് വല്ല ബൈക്കിൽ പോകുമ്പോൾ മറിഞ്ഞ് വിടുന്നു കഴിഞ്ഞാൽ ഉടനെ വണ്ടി തട്ടി മറിഞ്ഞ് വിടുന്ന ഉടനെ അമ്മയുടെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാൻ ശ്രമിക്കുന്നവരാണ് ഈ കാലത്തുള്ളവർ. എന്ന് വെച്ചാൽ അമ്മ രക്ഷിക്കാനുള്ള ശ്രമിക്കുന്നത്, എങ്ങനെ അമ്മ കിടക്കുന്നു, അമ്മ വണ്ടിയുടെ ടയറിൻ്റെ അടിയിൽ കിടപ്പുണ്ടോ എന്ന് നോക്കി വീഡിയോ എടുക്കാൻ നിൽക്കുന്ന മകനുള്ള കാലത്ത് നമ്മൾ എന്ത് പറയാനാണ് അവരെക്കുറിച്ച്? അവരോടൊന്നും വിമർശകരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. സ്വന്തം വീട്ടിൽ കുറ്റമുള്ളവരുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഞാനൊക്കെ രാത്രി പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ എന്നെ നായ്ക്കൾ എന്നെ ഓട്ടിച്ചിട്ടുണ്ട്, നായ്ക്കൾ എൻ്റെ നേരെ ചീറി എടുത്തിട്ടുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാതെ ചിരിച്ചുകൊണ്ടങ്ങ് പോകാറില്ല. പക്ഷേ അത് നമ്മളിപ്പോൾ ചില സ്ഥലത്തുള്ള മൃഗങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങോട്ട് തള്ളി വരും. അപ്പോൾ നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഞാൻ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുള്ളു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ആക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിരം പോയി കഴിയുമ്പോൾ മിണ്ടാതെ കിടക്കുന്ന നായ്ക്കൾ പെട്ടെന്ന് തന്നെ കണ്ടുമ്പോൾ ചാടി വരും, കടിക്കാനായിട്ട് വരികയാണ്. പക്ഷേ അത് വെറുതെ ഏതോ ഒരു വണ്ടി അതിനെ തട്ടിയതുകൊണ്ട് അത് പിന്നെ പോണ ബൈക്കുകളിലൊക്കെ നേരെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് നമ്മൾ മറിഞ്ഞു പോയി. അപ്പോൾ ഞാൻ അതുപോലെ വിമർശകരെയും ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യൊന്നും കാണുന്നില്ല. അവരെ സാധാരണ അവരെ വഴിക്ക് വിട്ടുവിടുന്നു. അവരിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ. ഇന്നലെ നമ്മുടെ മന്ത്രി സാറ് പറഞ്ഞ പോലെ, വാസവൻ സാറ് പറഞ്ഞ പോലെ, മാമ്പഴമുള്ള മാവിലേ കല്ലെറിയുള്ളൂ. ചുമ്മാ ഒന്നും കാക്കാൻ നിൽക്കുന്ന മാവിലാരും കല്ലെറിയില്ലല്ലോ. അപ്പോൾ എന്നെ ഇപ്പോൾ നെഞ്ചിൽ ജനങ്ങൾ ഏറ്റിയപ്പോൾ അത് ചിലർക്ക് കണ്ണുകടിയായി, അതിനെന്തിലും മരുന്നില്ല. പിന്നെ ഞാൻ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ ചില പറമ്പിൽ കൂടെ പോകുമ്പോൾ എൻ്റെ കാലിൽ മുണ്ടെടുത്തുകൊണ്ട് പോകുമ്പോൾ മുണ്ട് മടുത്ത് കെട്ടാറില്ല. എന്നാലും ചിലപ്പോൾ പാദത്തിലൊക്കെ നമ്മളെ തട്ടിയിട്ട് ചൊറിയുന്നൊരു സാധനമുണ്ട്, ചൊറുതണം എന്ന് പറയും. അപ്പോൾ ഈ ചൊറുതണം തട്ടുമ്പോൾ നമ്മൾ ചൊറിയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചൊറിയുന്നവർ ഉള്ളവരുത്തുണ്ട്, അവർ ചൊറിയട്ടെ, നമുക്കെന്താ പറയുക, നമ്മളതിന് മൈൻഡ് ചെയ്യാൻ പോകാതിരിക്കുന്നത്. എപ്പോഴും ഈ വിമർശനങ്ങൾക്കുള്ള താങ്കളൊരു മറുപടി ഈ ഒരു സ്വരത്തിലാണ്, ഇത് തന്നെയാണോ ഈ താങ്കൾ ഇങ്ങനെ സൗമ്യമായി ഇതിനോട് പ്രതികരിക്കുന്നതുകൊണ്ട് തന്നെയാണോ ഓരോ പ്രാവശ്യം? കാര്യം ഇത് മുമ്പ് സമാനതകളില്ലാത്ത ഒരു സമയത്താണ്. എന്ന് വെച്ചാൽ അത്രയും ക്രിട്ടിക്കലായി താങ്കൾ ICU അഡ്മിറ്റ് ആയിരിക്കുന്നു, വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, താങ്കൾക്ക് വേണ്ടി ഒരു ജനത മുഴുവൻ പ്രാർത്ഥിക്കുന്നു, ഈ അവസരത്തിലും താങ്കളെ വിമർശിക്കാൻ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കൃത്യമായ അജണ്ട ഉണ്ടാകും? സുരേഷ് 5 മാസം മുമ്പ് തത്വമയുടെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് ആദ്യ ചില സൂചനകൾ അന്ന് തന്നിരുന്നു. അന്ന് നമ്മളത് വലിയ രീതിയിൽ കൊടുത്തിരുന്നു, വലിയ വാർത്തയും വലിയ വൈറലായിരുന്നു. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണോ ഇതിനെ നമ്മൾ കാണുന്നത്? 100%, 100%. അതിന് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ 1-2 ഓഫീസർമാർ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഫോറസ്റ്റിൻ്റെ ഓഫീസർമാരെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവർ എൻ്റെ ജീവനക്കാർ തന്നെയാണ്. പക്ഷേ അതിന് അവരോടൊപ്പം നിന്ന് ട്രെയിനിങ് നേടിയ കുറച്ച് ചെറുപ്പക്കാരുടെ കൂലിക്കെടുത്ത കുറച്ച് ചെറുപ്പക്കാരുടെ പിൻബലത്തോടുകൂടി ഒരു അജണ്ടയോടുകൂടി, അജണ്ട ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരള സർക്കാരിൻ്റെ സംവിധാനത്തിൽ നടക്കുന്ന വനം വകുപ്പിൻ്റെ ക്ലാസ്സുകളിൽ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്നെ വിമർശിച്ചുകൊണ്ട് ആവാസ് സുരേഷ് അങ്ങനെ പിടിക്കുന്നു, ആവാസ് സുരേഷ് ഇങ്ങനെ പിടിക്കുന്നു, ആവാസ് സുരേഷ് അവിടെ പിടിക്കുന്നു. അതിനേക്കാൾ നല്ല അവരിൽ തന്നെ എത്രയോ പേര് പിടിക്കുന്നു, അങ്ങനെ മുൻകാലങ്ങളിൽ പാമ്പിനെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്, ആ ഫോട്ടോനെ കാണിച്ചപ്പോൾ ഇത് മുഴുവൻ സംവിധാനങ്ങളിലും എൻ്റെ പേര് മാത്രം വെച്ച് വിമർശിച്ചുകൊണ്ട് നടക്കുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ശക്തിയുക്തം ഞാൻ എതിർക്കുന്നത് എന്നുള്ളതാണ്. അതിന് യാതൊരു സംശയമില്ല. ഒരു അജണ്ട ഉണ്ടാക്കിക്കൊണ്ട് വാവാ സുരേഷ് എന്നുള്ള വ്യക്തിയെ പാമ്പിനെ പിടിക്കാൻ അനുവദിക്കില്ല എന്ന് ഈ ടീമിലുള്ള ഒരു 3-4-5 പേര് ചേർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇവർ ചർച്ച ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എവിടെയെങ്കിലും കാണും എന്ന് ഉറപ്പാണ്. അത് 5 ലക്ഷം രൂപ പന്തായം വയ്ക്കുന്നു. ഞാൻ പറയുന്നു ഇനി വാവാ സുരേഷ് പാമ്പിനെ പിടിക്കില്ല, 5 ലക്ഷം രൂപ ഞാൻ പന്തായം വയ്ക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ അദ്ദേഹം ടൈപ്പ് ചെയ്ത സാധനം എൻ്റെ വാട്സാപ്പിൽ എവിടെയെങ്കിലും
കിടപ്പുണ്ടെന്ന്, കിടപ്പ് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഒരു കുറേ നാളുകൾക്ക് മുന്നേ എനിക്കൊരാൾ അയച്ചു തന്നതായിരുന്നത്. അതിനുശേഷം ആ പറഞ്ഞ വ്യക്തിക്ക് ഒരു പാമ്പ് കടിയേറ്റു. ഈ ശാസ്ത്രീയമായിട്ട് പാമ്പിനെ പിടിക്കുന്നതിനിടയിൽ പാമ്പ് കടിയേറ്റു. അദ്ദേഹം ട്രീറ്റ്മെൻറ്റിൽ കോഴിക്കോട് ഏതോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആരും അറിയാതെ പോയി 6 ദിവസം വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് അതിൻ്റെ ഡീറ്റെയിൽസ്, എൻ്റെ കടിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നല്ല സ്പുടതയോടുകൂടി ഇങ്ങനെ കൈക്ക് ഹൂക്ക് വെച്ച് കോരുമ്പോൾ കയ്യിലേക്ക് ഒന്ന് കടിക്കുന്ന വീഡിയോ എൻ്റെ സൂപ്പറായിട്ട് കിടപ്പുണ്ട്. അതുപോലെ അവർ ചാക്കിലേക്ക് ഈ ശാസ്ത്രീയ മറ്റ് സഞ്ചിയിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ ഈ അണലി വീഡിയോ കയറ്റി നോക്കും. അമ്പി ഹൂക്ക് ഇത്ര നീളമുള്ള ഹൂക്കിൻ്റെ തുമ്പിൽ ചാക്ക് വെച്ചിട്ട് ഞാൻ കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന അണലി ഇവിടെ ഒന്ന് കടിക്കുന്ന വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. ചാക്കിലാക്കി കെട്ടുന്ന സമയത്ത് ചാക്കിനകത്തൂടെ കയ്യിൽ കിടിക്കുന്ന വീഡിയോസ് ഉണ്ട്. ഈ ട്രെയിനിങ് നേടിയ വ്യക്തിയുടെ വീട്ടിലെ കൊച്ചു മക്കളെ കൊണ്ട് പാമ്പിനെ പിടിപ്പിച്ച വീഡിയോസ് വയറലായി കിടക്കുന്ന എൻ്റെ കയ്യിലുണ്ട്. ഇതൊന്നും കൊച്ചു കുട്ടികൾ, അതായത് വീട്ടിലെ എല്ലാവരും പറഞ്ഞാൽ കുട്ടികളും മറ്റുള്ള കുട്ടികൾ അനുകരിക്കും, ബാബാ സുരേഷിനെ അനുകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്നെ ഇതുവരെ ഒരു കുട്ടികളെ അനുകരിച്ചിട്ട്, കുട്ടികൾ കയറൊക്കെ വെച്ച് അനുകരിച്ചിട്ടുണ്ട്. ഇത് പാമ്പിനെ പിടിക്കുന്ന ആളിൻ്റെ, ഈ ട്രെയിനിങ് നേടിയ ആളിൻ്റെ വീട്ടിലെ രണ്ട് കുട്ടികൾ ഒരു പാമ്പിനെ താഴെത്തിട്ടിട്ട് ഈ പറഞ്ഞ കിറ്റ് ഉപയോഗിച്ച് പിടിക്കാൻ ശ്രമിക്കുന്ന സംസാരിക്കുന്ന വീഡിയോ അവർ തന്നെ സ്വയം ഏതോ യൂട്യൂബിലിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചാനലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കാണുന്നില്ല എന്നുള്ളത്, അത് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ കുറേ ഈ പറയുന്നവർ എല്ലാം തലതിരിച്ച് പറഞ്ഞു. നമ്മുടെ വനംവകുപ്പ് ട്രെയിനിങ് കൊടുത്ത ആൾക്കാരിൽ പാമ്പിനെ കഴിഞ്ഞ ആഴ്ച പാലക്കാട് ഒരു പാമ്പിനെ വനംവകുപ്പ് വരെ പിടിക്കുന്നവരുണ്ട്. ഒരു ഈ ഒരു ക്യാ ഒരു സാധനം ക്ലിപ്പ് വെച്ച് പിടിച്ചിട്ട് അതിനെ അമർത്തി പിടിച്ചിട്ട് അതിനെ ചാക്കിലായി കെട്ടി ഒരു ഒരു വണ്ടിയുടെ പുറകിലേക്ക് ഇങ്ങനെ വലിച്ചിടുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. മാധ്യമങ്ങളിലെല്ലാം അത് വന്നതാണ്. എന്നിട്ട് ആ വണ്ടി ഓടിപ്പോകുന്നത് വെയിലത്താണ്. ഈ വെയിലത്തനെയും കൊണ്ട് പോകുമ്പോൾ മേളിൽ നിന്ന് വെയിലടിച്ച് അത് ചത്തു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. പക്ഷേ ഇതൊന്നും തള്ളി പറയാൻ ആർക്കും ധൈര്യമില്ല. അതുകൊണ്ടാരും പറയുന്നില്ല. അതിൻ്റെ പേര് നടപടി ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ആരും ഉണ്ടായിരിക്കും. ഞാൻ പക്ഷേ എല്ലാം തുറന്ന് പറയുന്നുണ്ട്. പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പറയാം. കാരണം ഈ ഒരു സംവിധാനം, വനംവകുപ്പിൻ്റെ പാമ്പ് സംരക്ഷണം എന്നുള്ള സംവിധാനം തുടങ്ങിക്കൊണ്ടുവന്നത് ഞാനാണ്. ഇവരാരും ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരുവരും ഒരു ചുക്കും ചെയ്തിട്ടില്ല. വനംവകുപ്പിന് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഞാൻ 2006 2007 പത്തനംതിട്ട ജില്ലയിൽ കോന്നി ഡിവിഷൻ്റെ കീഴിൽ അന്നത്തെ IFS ഓഫീസർ പുകയേന്ദ്രി സാർ ഇരുന്ന സമയത്ത് ഞാൻ തുടങ്ങി വെച്ചതാണ് അവയർനെസ് ക്ലാസ്. അത് തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അരിപ്പയിൽ ഞാൻ തന്നെയാണ് തുടങ്ങി വെച്ചത് അവയർനെസ്. അല്ലാതെ ഈ പറയുന്ന ഒരു കുഞ്ഞുങ്ങളും ഇവിടെ അങ്ങ് ഒരിടത്തും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഈ എനിക്ക് ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞവർ അന്ന് എനിക്ക് തോന്നുന്നത് 4-5 പഠിക്കുന്നേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. 5-ലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ പഠിപ്പിക്കാൻ വരുന്നവർക്ക് 30-35 വയസ്സുള്ളൂ. ഞാൻ പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയിട്ട് 35 വർഷത്തോളമാകുന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് ഇവർ ഭൂമിയിലില്ലയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു 3-4 വർഷം പ്രായമുള്ള ആൾക്കാർ, 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എനിക്ക് എന്തെങ്കിലും ട്രെയിനിങ് തരണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ട്രെയിനിങ് പരിപാടിക്ക് പോകാത്തത്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു 35 വർഷത്തോളം ആകുന്നു. അതെ. അപ്പോൾ ഈ 3 ദശാബ്ദക്കാലം മുമ്പ് വരെ സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ ഒരു വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ചെയ്യുക ഒന്നി തല്ലിക്കൊല്ലുക, അതെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ മണ്ണെണ്ണ ഒഴിക്കുക, കത്തിക്കുക, അങ്ങനെ ഇന്നും നടക്കുന്നു. ആ പഴയ രീതിയിലേക്ക്. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ഒരു ഇന്റർവ്യൂ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. കാര്യം ഈ ഒരു സംസ്കാരം മാറി പിടിക്കുന്ന പാമ്പിനെ അതോടൊപ്പം ആ വീട്ടുകാരെയും സുരക്ഷിതമാക്കുക എന്നുള്ളൊരു ബാലൻസിങ് കൊണ്ടുവന്നത് ബാബാ സുരേഷ്. അതെ, അത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ആ ഘട്ടം മുതൽ താങ്കൾ വനംവകുപ്പിനോട് ചേർന്ന് തന്നെയാണ് പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. ഈ കിങ്കോബ്ര ഓപ്പറേഷനിലും ഒക്കെ വനംവകുപ്പുമായിട്ട് ചേർന്നിട്ടാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ മാത്രം താങ്കൾക്കെതിരെ ഇത്രയും ഒരു ലക്ഷ്യബോധം വെച്ചുകൊണ്ട് ആക്രമിക്കാൻ ഒരു വിഭാഗം എന്ന് ഞാൻ പറയുന്നില്ല, 1%. അതായത് 1 കോടിയിലൊരു 1%, അല്ല 1 ലക്ഷത്തിലോ 10,000-ലോ 1,000-ലോ അല്ല, 1 കോടിയിലോ 100 കോടിയിലോ 1% മാത്രമേ ഉള്ളൂ. അത് അവരുടെ ഒരു അജണ്ടയുണ്ട്. ഈ മറ്റു മേഖലകളിൽ കാണുന്ന പോലെ ഒരു പ്രൊഫഷണൽ ജലസി ആണോ? 100% അതിനേ സാധ്യതയുള്ളൂ, അല്ലാതെ ഒരു സാധ്യതയില്ല. ഞാൻ ഇവർക്ക് ആർക്കും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരാരെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ മേഖലയിൽ കൂടി മിണ്ടാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ അതിന് മറുപടി തിരിച്ച് അതുപോലെ സംസാരത്തിൽ കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ചിലപ്പോൾ ഇവർക്ക് എന്നോട് ഇത്തിരി ചൊറിച്ചില്ലെന്നുള്ളതാണ്. അതിപ്പോൾ മൈൻഡ് ചെയ്യാൻ, അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ അസൂയ എന്ന് പറഞ്ഞ സാധനത്തിന് മരുന്നില്ല. ആദ്യം സ്വന്തം വീട്ടിലെ കുറ്റങ്ങൾ മാറ്റിയിട്ട് മറ്റുള്ളവരുടെ പുറത്തുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, അതുകൊണ്ടാണോ ഈ ലൈസൻസ് വേണം, അല്ലെങ്കിൽ ട്രെയിനിങ് വേണം, ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാമ്പിനെ പിടിക്കാൻ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇവർ അജണ്ട ഉണ്ടാക്കിയാൽ ഞാൻ കൈകൊണ്ട് പാമ്പിനെ പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ലൈസൻസിൽ പറയുന്ന കൈകൊണ്ട് പാമ്പിനെ പിടിക്കാൻ പാടില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കൈകൊണ്ട് ഈ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ, ഇപ്പം ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇല്ല, അത് വെറൊരു പേപ്പർ മാത്രം, താൽക്കാലികമായിട്ട് തട്ടിക്കൂട്ടിയ പേപ്പർ മാത്രം. അതിൽ പറയുന്നത് വെച്ചാൽ കൈകൊണ്ട് പാമ്പിനെ പിടിക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ കൗമുദ്ര പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വീട്ടിലൊരു പാമ്പിനെ കണ്ടാൽ അതിനെ എടുത്ത് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാനുള്ള എൻ്റെ മൗലികമായ അവകാശമാണ്. കാരണം വനത്തിനകത്ത് പോയല്ല നമ്മൾ ഫോട്ടോ എടുക്കുന്നത്, വനത്തിന് പുറത്താണ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയാണ്. നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിൽ വരുന്ന അതിഥിയെ അവർക്ക് കാണിക്കാൻ പാടില്ല, അവർക്ക് വീഡിയോ എടുക്കാൻ പാടില്ല, അവർക്ക് ഫോട്ടോ എടുക്കാൻ
കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ അന്യായമാണ്. അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കാൻ പോകും? കുറച്ചുകൾ കഴിയുമ്പോൾ ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു പാമ്പിനെ കണ്ടു, അപ്പോൾ വിളിച്ചു നിങ്ങൾ കുറേ പേര് വന്നിട്ട് നിങ്ങൾ പാമ്പിന് നിങ്ങൾ ഫോട്ടോ എടുക്കില്ല, മാറില്ല മാറില്ല എന്ന് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം പറയുമ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ വീട്ടിലൊരു പാമ്പിനെ കണ്ടാൽ നിങ്ങൾ അപ്പോഴത്തെ അച്ഛൻ ഒന്ന് കുഴിച്ചു മൂടും. നിങ്ങൾ ആരും ഒന്നും പറയും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ഭരിക്കാൻ വന്നാൽ ആരും അത് അനുഗ്രഹിക്കരുത്. സ്വന്തം നിങ്ങളുടെ വീട്ടിലൊരു പാമ്പോ ഏത് മൃഗം, ഏത് കാട്ടുപൂച്ച ആയിക്കോട്ടെ, മുള്ളംപന്നി ആയിക്കോട്ടെ, പന്നി ആയിക്കോട്ടെ, എന്ത് സാധനം വന്നാലും നിങ്ങളെ നിങ്ങളുടെ ജീവൻ അപകടപ്പെടുമെന്ന് വിചാരിച്ച് അപകടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കതിനെ കൊല്ലാം. ഒരു നിയമ തടസ്സങ്ങളുമില്ല. നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊന്നതിന് ഒരു പ്രശ്നം എടുക്കാൻ, ഒരു കേസ് എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അതങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ ഈ അധികാരം വന്ന് ആൾക്കാരുടെ മേളിൽ അധികാരം കുതിര കയറാൻ തുടങ്ങിയതുകൊണ്ട് ആൾക്കാർ പാമ്പിനെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരു സംശയമില്ല. ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ആ ഒരു മേഖല നശിക്കാൻ പോകുന്നു, അതിന് സംശയമൊന്നുമില്ല. നിങ്ങളോട് എഴുതി വെച്ചോളൂ, ഇനി കുറച്ചുകളുടെ കഴിയുമ്പോൾ ആൾക്കാർ എല്ലാ ആൾക്കാരും പാമ്പിനെ പരമാവധി തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അത് നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ കോഴിമുട്ടയിൽ നിന്ന് ഒരു കോഴിയിൽ നിന്ന് മുട്ടയിൽ നിന്ന് ഒരു കുഞ്ഞേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സമയത്ത് ഒരു മുട്ടയിൽ നിന്ന് അഞ്ചെണ്ണം വരെ ഉണ്ടാവുന്നതാണ്. അങ്ങനെയൊക്കെയാണ് കണ്ടത്. അത് കാര്യമൊന്നുമില്ല. അത് ഇപ്പോൾ എത്ര ഒരു നല്ല ജനങ്ങളിനും അല്ലെങ്കിൽ ഞാൻ ഭൂമിയിലുള്ളിടത്തോളം കാലം ബാൽ ബാബാ സുരേന്ദ്രനുള്ള വേഗം മറക്കാം. അവർ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും അത് മറക്കാൻ പോകില്ല. അത്ര നല്ല ആത്മബന്ധമാണ് ഞാൻ എൻ്റെ പാമ്പിനെ പിടിക്കാൻ പോകുന്ന സ്ഥലത്തുള്ള അതിഥി ആൾക്കാരുമായിട്ട് സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് എൻ്റെ ഇഷ്ടം. ഞാൻ കഷ്ടപ്പെട്ട് വളർന്നതായത് കൊണ്ട് പാവപ്പെട്ടവരെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ ചോദിച്ചറിയുക, മനസ്സിലാക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിലൊക്കെ ഉപരി ഇവർക്ക് എന്നോട് തോന്നിയൊരു ജലസി എന്ന് പറയും. ഇവർ ഇപ്പോൾ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം 2019 ശേഷം, അല്ലാതെ ആ സമയത്ത് നമ്മുടെ ഉത്തര കൊലക്കേസ് നടക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാകുന്നത്. ഞാനാണ് ഈ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറേ അപ്പന്മാർ വന്നു, അതെ, കുലവാദം സ്ഥാപിച്ചു. അപ്പോൾ അതിനുശേഷം കുറേ അപ്പന്മാർ വന്നിട്ടുണ്ട്. ഞാനാണ് നമ്മുടെ അതിലൊന്നും നമുക്ക് വിഷയങ്ങളില്ല. അതൊക്കെ അവരൊരു അത് പഴയ വോയിസ് ഡി റെക്കോർഡുകളെടുത്ത് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ചാനൽ ചർച്ചകളായിരുന്നാലും പത്ര റിപ്പോർട്ടുകളായിരുന്നാലും പഴയ അതിനുശേഷം ഇപ്പോൾ കുറേ അപ്പന്മാർ ആയിട്ട് ഞാൻ പിതൃത്തി ഉണ്ടെങ്കിൽ അവരോട് വന്നിട്ടുണ്ട്. അതൊന്നും ഒരു കാര്യമില്ല. ഇന്നാളൊരു ഒരാൾ പറയുന്ന കേട്ടോ, ബാബാ സുരേഷിന് ഒരു അഡ്വക്കേറ്റ്, എറണാകുളത്തുള്ളൊരു അഡ്വക്കേറ്റ് ഇല്ല, അദ്ദേഹം പറയുന്നിട്ട് ബാബാ സുരേഷ് ഉത്തര കൊലക്കേസിൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് ജഡ്ജ്മെൻ്റ് കോപ്പിയിൽ 16 പേജാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ചെയ്തപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ ബാബാ സുരേഷ് എന്ന പേരിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അവർ കൂട്ടമായിട്ട് കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നു, മാസമായിട്ട് ശ്രമിക്കുന്നു. അതിനുവേണ്ടി വനംവകുപ്പിൻ്റെ 12 ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ഞാൻ ശക്തിയുക്തമായിട്ട് എതിർക്കും. ഇല്ലെങ്കിൽ അടുത്ത നടപടികൾ ഇവർ എനിക്ക് തീരെ എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എൻ്റെ ജീവന് സമാധാനം ഇവർ പറയേണ്ടി വരും എന്നുള്ളതാണ് യാതൊരു സംശയം. സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്നു. അത് പഴയ വീഡിയോ, അത് പഴയ ഒരു ഫോട്ടോ. അതെനിക്ക് ഒരു 5-6 വർഷങ്ങൾക്ക് അതൊന്നും കാര്യമില്ല. അത് ഒരു എന്തിലും ഒരു വ്യക്തി ഒരു രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലോ പ്രവർത്തിക്കാൻ വേണ്ടി ആരുടെയും വ്യക്തിപരമായ അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ മൗലിക അവശനം അതൊന്നും എടുത്ത് കാട്ടിയിട്ടൊന്നും ഇവിടെ ആരും ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് കാണിക്കേണ്ട അവരെ ആ നിൽക്കുന്ന ഈ കാണിക്കുന്ന ആൾക്കാർ എന്തിനാ പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം നോക്കണ്ടേ. അവരത് അവരവരുടെ വ്യക്തിപരമായ കാര്യമില്ല. അത് അവർ ആർക്കും എന്തൊന്നുമില്ല പ്രവർത്തിക്കട്ടെ, എനിക്ക് ഇഷ്ടമുള്ളതിൽ ഞാൻ പ്രവർത്തിക്കുക, അത് എൻ്റെ വ്യക്തിപരമായ കാര്യം. അല്ലെങ്കിൽ അത് എൻ്റെ മൗലികമായ അവശ്യം. അതൊന്നും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും പാടില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ എന്ത് കഴിക്കണമെന്നോ എന്ത് കഴിക്കേണ്ടെന്നോ ഏത് ഡ്രസ്സ് ഇടണമെന്നോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടില്ലേ ഇപ്പോൾ ഉണ്ടിട്ട് വാന്ന് പറയാനൊന്നും അധികാരം ഞാൻ ഉണ്ണണം വേണ്ട ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. അതിനൊന്നും ഞാൻ ഭയപ്പെടുന്നില്ല. അതിലൊന്നും കാര്യമില്ല. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്.